ഓ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും തന്നെ തണുപ്പ് കൂടിയിട്ടുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന ഏതാണ് ഓക്കെ ഞാൻ ഓപ്ഷൻ വായ്ക്ക് ഞാനത് അണ്ടർലൈൻ ചെയ്ത് പോകുന്ന സമയമില്ല നമുക്ക് കുറച്ച് സ്പീഡായിട്ട് കൂട്ടണമെന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടുകയാണ് കേട്ടോ ഓക്കെ അത് ദ്രാസ് തായ്വര എന്നോർത്തിരിക്കും ഓപ്ഷൻ ബി ദ്രാസ് താഴ്വര ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായിരിക്കുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് കിബുത്തി എന്ന പേരിലാണ് കർണാടകത്തിലെ കാപ്പിക്ക് അനുയോജ്യമായിട്ടുള്ള ഉഷ്ണ മേഖല വാദമേതാണ് കർണാടകത്തിലെ കാപ്പിക്ക് അനുയോജ്യമായിട്ടുള്ള ഉഷ്ണ മേഖല വാദമേതാണ് ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക യെസ് സോറി ഓപ്ഷൻ എ ആണ് ചെറി ബ്ലോസം എന്ന് എന്നോർത്തരി ഓപ്ഷൻ എ ചെറി ബ്ലോസമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ അറുപത്തി നാല് ഓപ്ഷൻ എ ഇനി അടുത്ത ക്വസ്റ്റൻ ഏതാണ് ഗിർ നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഗിർ നദി ഏത് നദിയുടെ പോഷക നദി ഓപ്ഷൻ ബി ത്യാപ്തി നദി കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് പതിനാല് നാനൂറ്റി നാൽപ്പത്തി നാല് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏത് ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി അക്ബരാസ് ലാത്തി ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകിയിരിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാരാണ് അക്ബരാസ് ലാത്തി ക്ലബ്ബ് എന്നിവയ്ക്ക് രൂപം നൽകിയിരിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാരാണ് ബാലഗംഗാധര തിലക് അഥവാ ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് ഞാൻ വിജ്ഞാൻ വിമുക്ത് എന്നിവ ഏതിൻ്റെ ആപ്തവാക്യമാണ് ഞാൻ വിജ്ഞാൻ വിമുക്ത് എന്നിവ ഏതിൻ്റെ ആപ്തവാക്യമാണ് ഓക്കെ യു ജി സി എന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ എ ഭാരത നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ആരാണ് ഭാരത നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻ എ മൻമോഹൻ സിംഗ് എന്നോർത്തിരിക്കുക അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരതം പൂർണ്ണമായിട്ടും ചരിത്രരൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ആരാണ് ദസ് വന്ത് എന്നോർത്തരിക്ക ഓപ്ഷൻ ബി ദസ് വന്ത് ലാവശിലകളുടെ ശിതലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ് ലാവശിലകളുടെ ശിഥലീകരണത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ് ബ്ലാക്ക് സോയിൽ എന്ന് ഓർത്തിരിക്കുക അല്ലെ ഓപ്ഷൻ ബി ബ്ലാക്ക് സോയിൽ സിന്ധു നദി ജല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യം ഏതാണ് സിന്ധു നദി ജല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ എന്നോർത്തിരിക്കുക ഓപ്ഷൻ സി ഇന്ത്യ പാകിസ്ഥാൻ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക ന്യൂഡൽഹി മുഴുവൻ ഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തെ ട്രെയിൻ ഏതാണ് മുഴുവൻ ഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തെ ട്രെയിൻ ഏതാണ് ഓപ്ഷൻ സി മേധ എന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെയ്സറി എന്ന് വിളിപ്പിക്കുന്ന ഏതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നെയ്സറി എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ സി ബംഗാൾ എന്ന് ഓർത്തിരിക്കുക ഓപ്ഷൻ സി ബംഗാൾ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇത് ആരുടെ വാക്കാണ് ഓപ്ഷൻ ഡി എന്ന് ഓർത്തിരിക്കുക ഡി എസ് കോത്താരി അല്ലേ ഉപ്പ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആദ്യമായി തടവിലാക്കപ്പെട്ടിട്ടുള്ള വനിത ആരാണ് ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക രുക്മിണി ലക്ഷ്മിപതി കേട്ടോ രുക്മിണി ലക്ഷ്മിപതി എന്നോർത്തിരിക്കുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിരാഹാര വ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന വനിത ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിരാഹാര വ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന വനിത ആരാണ് ഓപ്ഷൻ ഡി റോം റോംഷർമിള നാഗാലാൻഡ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് നാഗാലാൻഡ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഓപ്ഷൻ എ നോർത്തിറിയോ ഉത്സവങ്ങളുടെ നാല് അൻഡമാൻ ഡിക്കോബാർ ദ്വീപുകളിലെ ആദിമ നിവാസികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻഡമാൻ നിക്കാബോറിലെ ദ്വീപിലെ ആദിമനിവാസികൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് യെസ് ഓപ്ഷൻ ബി നീഗ്രോയിഡ് വിഭാഗത്തിൽ ഓപ്ഷൻ ബി നീഗ്രോയിഡ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശത്തിലെ ദാദ്ര നാഗർ ഹവേലിയുടെ ആസ്ഥാനം എവിടെയാണ് പഴയ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് പുതിയ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ എൺപത്തി മൂന്ന് സിൽവാസയാണ് പഴയതിൻ്റെത് ഓപ്ഷൻ ബി സിൽവാസ പുതിയ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള നഗരം ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള നഗരം ഓപ്ഷൻ ബി മൈസൂർ എന്ന് എന്നോർത്തിരിക്കാം വംശീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യ ഒരു എത്തനോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചിരിക്കുന്ന ആരാണ് ഇന്ത്യയിലെ എത്തനോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചിരിക്കുന്ന ആരാണ് വി എ സ്മിത്ത് എന്ന് ഓർത്തിരിക്കട്ടോ ഓപ്ഷൻ ബി വി എ സ്മിത്ത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പൊരുക്ക് ശാല എവിടെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പൊരുക്ക് ശാല വിശേഷരയ്യ ഇരമ്പുരുക്ക് ശാലയാണ് കേട്ടോ ഓപ്ഷൻ എ വിശേഷരയ്യ ഇരുമ്പൊരുക്ക് ശാല ഇന്ത്യയിലെ സെൻസസ് ദിനം എന്നറിയപ്പെടുന്ന ദിനം എന്നാണ് ഇന്ത്യയിലെ സെൻസസ് ദിനം എന്നറിയപ്പെടുന്ന ദിനം എസ് ഫിബ്രുവരി ഒമ്പത് എന്നോർത്തിരിക്കുക അല്ലെ ഫെബ്രുവരി ഒമ്പത് ഇനി അടുത്തത് ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളികളെ ഗുലാം ഗിരി എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണ് എൺപത്തി എട്ട് ജ്യോതിറാവു ഫുളെ ഓപ്ഷൻ ബി ജ്യോതിറാവു ഫുള്ളെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരായി ജാട്ട് പ്രവർത്തിച്ചിരുന്ന ജാട്ട് നേതാവ് ആരാണ് ജാട്ട് നേതാവ് യെസ് ഓപ്ഷൻ ബി ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക ഷ്യമാൽ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഉഭയന ഉപനയന ചടങ്ങിനെ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥം ഏതാണ് ഉപനയന ചടങ്ങിനെ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥം ഏതാണ് ഓപ്ഷൻ എ ക്ഷതബാധ ബ്രാഹ്മണ്യം ഓപ്ഷൻ എ ക്ഷതബാധ ബ്രാഹ്മണ്യം ഓക്കെ ആണല്ലോ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും അടുത്ത സീരീസ് ഒന്ന് കാണുക താങ്ക് നമുക്കറിയാം ഇന്ത്യ തന്നെ ലാർജസ്റ്റ് ലേണിംഗ് ആപ്പാണ് അണക്കാതെ മത്സര പരീക്ഷ കേരള പി എസ് സി ക്യാപ്ഷുകൾ എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും നമുക്ക് അണക്കാദമിയിൽ അക്കാദമിയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ അധിഷ്ഠിത കംപ്ലീറ്റ് ആയിട്ട് അൺലിമിറ്റഡ് നോട്ട്സുകൾ പ്രാക്ടീസുകൾ പി ഡി എഫ് നോട്ട്സുകൾ റെഗുലറായിട്ട് ഔട്ട് ക്ലിയറിംഗ് സെഷൻസുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ടോപ്പ് എജ്യൂക്കേറ്റേഴ്സാണ് നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് തരാം സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാമിനുവായിട്ടുള്ള പ്രിപ്പറേഷൻ റെഗുലറായി ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകൾ ടെസ്റ്റ് സീരീസുകൾ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് നാലാമത്തെ സെഷൻ എപ്പോഴും ഡൗട്ട് ക്ലിയറിങ് സെഷനായിരിക്കും ഇപ്പോൾ നമുക്കറിയാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നതാണ് ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ലാത്ത അവസരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനും പറ്റുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ബാച്ച് കോഴ്സുകൾ പറഞ്ഞ് തരാം എൽ ഡി സിക്ക് ഇനി നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട് എൽ ഡി സി മെയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇരുപത്തി മുതൽ ആരംഭിച്ച് അൻപത് ദിവസം കൊണ്ട് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി ഫൈവ് ഡേയ്സിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട് എൽ ജി എസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് കവർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം പി എസ് സി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് സർക്കാർ ജോലി എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇരുനൂറ് ദിവസത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നുണ്ട് ടെൻത്ത് ലെവലിൻ്റെ മുകളിലോട്ടുള്ള ഏത് കോഴ്സിനും വേണമെങ്കിലും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണുള്ളത് ഇരുപത്തി ഒമ്പത് മുതലാണ് അത് ആരംഭിച്ചിരിക്കുന്നത് പ്രയാണമെന്ന് പറഞ്ഞ് സെവൻറ്റി ഫൈവ് ഡേയ്സിന് ഒരു ബാച്ച് കോഴ്സ് അവൈലബിൾ ആണ് എയ്റ്റി ഡേയ്സിൻ്റെ ഒരു ദിശ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും കൂടി അവൈലബിൾ ആണ് പിന്നീട് നമുക്കറിയാം ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഹൈക്കോട്ട് അസിസ്റ്റൻ്റ് ഉണ്ട് സെക്കൻഡ് സെപ്റ്റംബർ മുതലാണ് പിന്നെ ഒരു എയ്റ്റി ഡേയ്സിൻ്റെ ഒരു ബാച്ച് കോഴ്സ് ഉണ്ട് എൽ ജി എസ് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ട്വൽത്ത് ലെവൽ ആഗസ്റ്റിന് അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളൊക്കെ അവൈലബിൾ ആണ് അപ്പം ആരെങ്കിലും അൺ അക്കാദമി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഈ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ എമൗണ്ട് കൂടി നിങ്ങൾ നിങ്ങളാണ് അക്കാദമിക്ക് നൽകേണ്ടി വരും ഫെബിനി എം കെ എന്നുള്ളതാണ് റൂഫ് റെക്കോർഡായിട്ട് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ വൺ ഇയർ ഇപ്പോൾ എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ പന്ത്രണ്ട് മാസം്റെ കൂടെ രണ്ട് മാസം അഥവാ മൂവായിരത്തി അറുപത് രൂപയുടെ ക്ലാസ്സും കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ബെസ്റ്റ് വിഷസ് താങ്ക്